അഭിഷേക്, നീ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? മനസ്സിലിട്ട് പലവട്ടം ആലോചിച്ചിട്ടാ ഒടുക്കം നിങ്ങളോട് തുറന്നു പറയാന്ന് വെച്ചത്. വിശ്വനാഥനങ്ങളിനെ പറ്റിയാ. നമ്മുടെ ഓഫീസിലെ പുതിയ അതിന് വിശ്വനാഥൻ എവിടെ ഇല്ലല്ലോ, ടൂറിലല്ലേ? ആളിപ്പോ കമ്പനിയുടെ കാര്യത്തിലായി ഒരു ഫോറിൻ ട്രിപ്പിലാ. നമ്മുടെ ഒരു ക്ലയന്റ് പറഞ്ഞുള്ള അറിവാണ്, നമ്മുടെ ചെലവിൽ നമ്മുടെ കമ്പനിക്കായി വിദേശ പര്യടനം നടത്തി ലഭിച്ച ഓർഡറുകൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് മറിച്ചു കൊടുക്കാനുള്ള ബാർഗനിങ് നടക്കുന്നതായിട്ടാ സൂചന കിട്ടിയിരിക്കുന്നത്. ക്വൈറ്റ് ഷോക്കിംഗ്. നീ എന്താ അഭിഷേക് ഇത്രയും നാൾ ഇത് പറയാതിരുന്നത്? ഡാഡി, ഞാൻ പറഞ്ഞല്ലോ ഒരു സംശയം മാത്രമാണ്. റിലയബിൾ ന്യൂസ് ആണോ അഭിഷേക്? എങ്കിൽ ഉടനെ അലർട്ട് ആവണം. ഏട്ടാ, ചിലപ്പോൾ ഇത് റോങ് ഇൻഫർമേഷൻ ആയിരിക്കാം, നമ്മുടെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിട്ട്. എന്തായാലും ഞാനിതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കും. ഇക്കാലത്ത് സ്വന്തക്കാരനോ ബന്ധുക്കാരനോ ഇല്ല, ആരെയും വിശ്വസിക്കാൻ പറ്റാതായി. എന്തായാലും നീ അതൊന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്ക്. ശരിയാടാ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അർജുൻ അമൃതയുമായി സുന്ദരപാണ്ഡിപുരത്തേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പോസ്റ്റിംഗ് വേണ്ടിവരില്ലായിരുന്നു. എന്താ ഊർമിളെ, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുക, നീ എന്താ മൂടിയായിരിക്കുന്നേ? അർജുനും അമൃതയും തിരിച്ചു വന്നതിന്റെ സന്തോഷവും പിന്നെ അമൃത ഗർഭിണിയായതിന്റെ ഒക്കെ ഇരട്ടി മധുരം അനുഭവിക്കേണ്ട സമയമല്ലേ ഇത്? അതൊക്കെ മധുവിന് വെറുതെ തോന്നുന്നതാ. പിന്നെ പ്രഷറിന്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും, അതിപ്പോ സന്തോഷം കൂടിയാലും ഉണ്ടാവില്ലേ? അമ്മേ, ഒന്നിങ്ങി വന്നേ. കുഞ്ഞിന്റെ അടുത്തേക്ക് അടുപ്പിക്കാത്ത ആളാ, ഇപ്പൊ ഏത് കാര്യത്തിനും ഞാൻ വേണം. ശീതളിപ്പ വിളിച്ചിരുന്നു, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ഇനി 24 മണിക്കൂറും കൂടി ഉള്ളൂന്ന് അവള് പറഞ്ഞ സമയപരിധി. നാളെ ഈ സമയം വരെ അവക്ക് ഭ്രാന്തരാ, തനി ഭ്രാന്ത്. ആ ഫോൺ ഇങ്ങോട്ട് നോക്കട്ടെ. ഈ കോള് നെറ്റ് നമ്പരാ. ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നോക്കട്ടെ. സൈബർ സെല്ലിലെ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആ വഴിക്ക് നമുക്ക് ആദ്യം അന്വേഷിക്കാം. എന്തായാലും അതിനൊക്കെ സമയമെടുക്കില്ലേ? അതിനിടെ കുഞ്ഞിനെന്തെങ്കിലും. എളമ്മ, ഇനി വിളിക്കുമ്പോ കുറച്ചുകൂടി സമയം നീട്ടി ചോദിച്ചാലോ? ഈ മാനസികാവസ്ഥയിലുള്ളവരുടെ അടുത്ത നിമിഷത്തെ പ്രവൃത്തി എന്താണെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വെരി ഡെലിക്കേറ്റ് ആൻഡ് ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഡാഡി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എടുത്ത് എങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? അതും ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് പിന്നെ എന്താ ഇതിനൊരു പരിഹാരം? ഇവിടെ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന രീതി ഒന്ന് പരീക്ഷിച്ചാലോ? എത്രയും വേഗം ജേക്കബിനെ കാണണം. സ്വയം വിഡ്ഢികളായിട്ടാണെങ്കിലും ഒന്നും അറിയാത്തതുപോലെ ശീതലിനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് നക്കാപ്പിച്ച എറിഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു നാടകം കളിച്ചാൽ ഒരല്പം സമയം നീട്ടി കിട്ടിയേക്കാം, പക്ഷേ അതൊരു പൂർണ്ണ പരിഹാരമല്ല. അങ്ങനെ ഒരു സമയം കിട്ടിയാൽ ആ സമയപരിധിയിൽ നിന്ന് നമുക്ക് തന്ത്രപരമായ ഒരു നീക്കം നടത്തണം. രണ്ടുപേരെയും ഒരുപോലെ തളയ്ക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ പ്ലാൻ. Thank you.
മോക്ക് പശുവിന്റെ കാണിച്ചു തരാം കേട്ടോ. ഓ ഇതെന്തടി, നീ ഭയങ്കര വില്ലത്തെ പോലാണല്ലോ അവതരിക്കുന്നത്. ഫസ്റ്റ് ഡയലോഗ് എങ്ങനെ തന്നെ. അല്ല, ആൾക്കാരെ ഇൻഷുറൻസിൽ ചേർക്കുന്ന കോർപ്പറേറ്റ് പണി വിട്ടിട്ട് നീ അഭിനയം തുടങ്ങിയോ? തുടങ്ങണം. അതിന്റെ ബാലപാഠങ്ങൾ നിന്നെ ഇന്ന് പഠിച്ചാലോ എന്ന് ആലോചന. നിഷ ഇന്നല്പം ഇടം തിരിഞ്ഞാണല്ലോ, എന്തു പറ്റി? ഇനി എന്താ പറ്റാനുള്ളത്? വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരിയാ ഞാൻ ഇവളുടെ. ജീവിതകഥയും കണ്ണീരും കിനാവും ഒക്കെ അപ്പപ്പോ പറഞ്ഞ് എന്റെ സെന്റിമെന്റ്സ് നേടി. അതുകൊണ്ട് വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം ദേശായി ഫാമിലിയോട് ഏറ്റുമുട്ടാനുള്ള ഈ വരവിൽ ഞാൻ എന്റെ കൂടെ ഇവൾക്ക് ഇവിടെ താമസിക്കാൻ ഇടം കൊടുത്തത്, നിങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തിയത്. ഇതൊക്കെ 100% ശരിയാണ്, ആരും നിഷേധിക്കുന്നുമില്ല. ഇപ്പൊ ഇതെന്ത് പറ്റി? അത് പറയേ. അതിനി പറയേണ്ട കാര്യെന്താ? ഈ കുഞ്ഞിനെയും കൊണ്ട് ദൂരെ എവിടെയെങ്കിലും മാറി താമസിക്കാനുള്ള പ്ലാനുമായിട്ടല്ലേ നിങ്ങളിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ വീണ്ടും ഇവിടേക്ക് കയറ്റണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു, അത്രയുള്ളൂ. അത്രയുള്ളോ? എന്റെ ദൈവമേ, നീ ഞങ്ങളെ വിരട്ടിക്കളഞ്ഞല്ലോ. വിരട്ടലൊന്നുമല്ല, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞത്. നിനക്കിനി ഇവിടെ സ്ഥാനമില്ല, താമസിക്കാൻ മറ്റൊരിടം കണ്ടെത്താം. ഓ, അത് ഞാൻ കണ്ടെത്തിക്കോളാം. തൽക്കാലം നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. അങ്ങോട്ട് മാറി നിൽക്കടി വേണേ, ചൂടാവാതെ. ജേക്കബ് സാർ ഇവളോടൊന്ന് പറഞ്ഞു കൊടുത്തേ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു ചർച്ച നടത്തിയെന്ന്. ഞാൻ എന്നാ വരുന്നേ. ശരി. ആ ഓ, മോളൂട്ടി കരയല്ലേ? കരയാതെ. ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. കുഞ്ഞിന് ചായ എടുക്കട്ടെ? ചായ രണ്ടു പേർക്ക് വേണം. ആദ്യം കുഞ്ഞിന് വല്ലതും കൊടുക്ക്, ഭയങ്കര കരച്ചിലാണല്ലോ. ഓ കരയല്ലേ, ഓ കരയല്ലേ. പാപ്പം കരയാവേ. കഥയിലെ ഈ ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടമായി. ദേശായിക്കാര് ശീതളിനെയും കുഞ്ഞിനെയും കണ്ടുപിടിക്കാനുള്ള കേസ് കെട്ട് അവളുടെ പങ്കാളിയായ ജേക്കബിനെ തന്നെ ഏൽപ്പിക്കുക. കൊള്ളാം. അല്ല സാറേ, ഇനിയിപ്പോ നിങ്ങളൊരു വിലങ്ങുമായിട്ട് നാളെ ഈ നടയിലേക്ക് വരുമോ? കൂട്ടത്തി എന്നെയും ജയിലിൽ കയറ്റാനായിട്ട്. അതിനെന്താ സംശയം? വിലങ്ങുമായിട്ട് വന്നാ ഞാൻ ആദ്യം അത് അണിയിക്കാൻ പോകുന്നത് ശീതളിന്റെ കയ്യിലല്ല, നിഷയുടെ കൈകളിലായിരിക്കും. എല്ലാത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ ഇവിടെയാണല്ലോ, എന്താ ശരിയല്ലേ? ഏയ്, അങ്ങനെയൊന്നും പറയണ്ട. തൽക്കാലം എന്നെ അവളുടെ കഥയിലൊരു മാപ്പുസാക്ഷിയായിട്ട് കണ്ടാ മതി. പക്ഷെ ഒന്നുണ്ട്, എനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനേക്കാൾ ഇഷ്ടം അവളോട്. ഞങ്ങൾ ഒരുമിച്ചുള്ള കാലം മുതലേ അവൾക്ക് അർജുനോടുള്ള പ്രണയം എനിക്കറിയാം. ഷി വാസ് വെരി മച്ച് സിൻസിയർ. അത് തിരസ്കരിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പിന്നീട് അവളുടെ മനസ്സിന്റെ സമനില തെറ്റുമ്പോഴും എല്ലാം എനിക്ക് നിശബ്ദ സാക്ഷിയായി ദുബായിലിരുന്ന് കേൾക്കാനേ കഴിഞ്ഞുള്ളൂ.
അന്നേ എന്റെ മനസ്സിലും രൂപം കൊണ്ടതാ ദേശായി കുടുംബക്കാരോടുള്ള ഒരുതരം പക. നേരിട്ട് ഇതെന്റെ വിഷയമല്ലെങ്കിലും അവൾ എനിക്കെന്റെ കൂടപ്പിറപ്പിനെ പോലെയാ. ഇനിയും ആത്മഹത്യ എന്ന ഭീരുത്വത്തിലേക്കും ഭ്രാന്തെന്ന ദുരന്തത്തിലേക്കും അവളെ തള്ളിയിടാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല. അർജുനുമായുള്ള യുദ്ധത്തിൽ അവള് ജയിക്കണം. അതിന് മുമ്പ് തന്നെ ജേക്കബ് സാറിനെ ഞാൻ അവൾക്ക് കൂട്ടായിട്ട് പരിചയപ്പെടുത്തിയത്. എന്താ സർ, സത്യസന്ധമായിട്ട് പറ. അവളെ നമുക്ക് ജയിപ്പിച്ചെടുക്കണ്ടേ ഈ യുദ്ധത്തിൽ? പിന്നെ തീർച്ചയായും. സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ അല്പം പിന്നിൽ നിന്ന് കളിക്കുകയുള്ളൂ. എന്നാലും ശീതലിന്റെ ജയം ഉറപ്പാണ്. അതാണ് സ്പിരിറ്റ്. സർ കൈ കൊടുക്ക്. എന്താടി ഇവിടെ നിന്നിറങ്ങി പോകാറായില്ലേ ഇതുവരെ? അമ്മേ, മോളുടെ നൂലുകെട്ടിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനുള്ള സമയമായി. അമ്മ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. എന്താ ഡേറ്റ്? വരുന്നതിന്റെ അടുത്ത ബുധനാഴ്ച. അന്നങ്ങ് നടത്തിയാ പോരെ. ഊർമിള എന്തു പറയുന്നു? മധുവും വർഷയും അഭിഷേകും ഒക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് നടത്താം. അല്ല മാം, നമുക്ക് മുഹൂർത്തമൊക്കെ നോക്കണ്ടേ? അത് വേണം. മേവത്തൂരിനെ കൊണ്ടൊരു മുഹൂർത്തം കുറിപ്പിക്കണം. അത് വേണ്ട ഉർമിളേ. പിന്നെ ഈ നൂലുകെട്ട് പ്രമാണിച്ചെങ്കിലും നിന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം. മുത്തശ്ശിയുടെ മകനായ പിന്നെയല്ലേ ഇളയമ്മയുടെ ഭർത്താവായത്? എന്റെ മകനായ ഊർമിളയുടെ ഭർത്താവായ ജയപാലിനെ എന്തായാലും നൂലുകെട്ടിന് വരുത്തണം. കേട്ടോ ഉർമിളേ? എന്താ മേ? നൂലുകെട്ടിന് നിർബന്ധമായും ജയപാലൻ ഉണ്ടാകണമെന്ന്. അത് അമ്മ തന്നെ ഉറപ്പാക്കണം. എനിക്കതിൽ ഒന്നും ചെയ്യാനില്ല. ഉർമിളക്ക് ഇതെന്താ പറ്റിയേ? എന്താ പക്ഷേ? ഇളയമ്മ സത്യം പറയണം. എന്തോ ഒരു കാര്യം ഇളയമ്മ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്താണെങ്കിലും പറയൂ, ഞാനും കൂടി ഒന്ന് അറിയട്ടെ. ഒന്നുമില്ല വർഷേ, നീ അറിയേണ്ടതായിട്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ പിന്നെ ആരറിയണം? ആരെങ്കിലും ഇളയമ്മ ഒന്ന് അറിയിക്കേ. ഇല്ല, അങ്ങനെ പറയാവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ആരെ അറിയിക്കാനുമില്ല. ആ ശീതള വന്നതിന് ശേഷമാണ് ഇളയമ്മയ്ക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ ആരംഭിച്ചതെന്ന് എനിക്കറിയാം. അവളെ ഇവിടെ വെച്ച് കണ്ടപ്പം മുതൽ ഇളയമ്മയ്ക്ക് മാറ്റം കണ്ടിരുന്നു. പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ കണ്ടതിന് ശേഷം അത് കൂടുതലായി. അത് കഴിഞ്ഞ് ഈ അടുത്ത ദിവസം ശീതള വന്നപ്പോഴും ഇളയമ്മയുടെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ ഇളയമ്മ പ്രശ്നം?
അവൾ എന്തെങ്കിലും പദ്ധതിയായിട്ടാണോ വന്നിരിക്കുന്നത്? ഇല്ല, നീ പറയുന്ന മട്ടില് ഒരു ടെൻഷനും എനിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു ഒളിച്ചു വെക്കണം? ഇല്ല, ഒന്നുമില്ല. അല്ല, ഇളയമ്മ പറയുന്നതല്ല ശരി. എനിക്കറിയാം അവൾ എങ്ങനെയൊക്കെയോ ഇളയമ്മയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇളയമ്മ അത് എൻ്റെ അടുത്ത് പറയേ, ഷെയർ ചെയ്യേ, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അത് പറയേ. അവളിവിടെ വന്നതില് എനിക്ക് ഒട്ടും തന്നെ സന്തോഷമില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് നീ പറയുന്നത് പോലെ എന്നെ മാനസികമായിട്ട് തളർത്തിയിട്ടൊന്നുമില്ല. അവൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അവളിവിടെ താമസിക്കണമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ ഒരുമിച്ച് ആലോചിച്ച് പറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ച് എനിക്കെന്തിനാ ടെൻഷൻ? ഹേയ്, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അതെ, ഞാൻ കുഞ്ഞിനെ ഒന്ന് നോക്കട്ടെ, അവൾ ഉണർന്നു കാണും. ആ, എന്താ അമൃതേ? ഞങ്ങൾ മടങ്ങി വന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്റെ മോളെ, എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? നിങ്ങളൊന്ന് വന്നു കിട്ടാൻ എന്തെല്ലാം നേർച്ചകളും പ്രാർത്ഥനകളും ഒക്കെയാ ഞാൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള എനിക്ക് നീ വന്നതില് വിഷമമോ? നിനക്കെങ്ങനെ ഇത് പറയാൻ തോന്നി? എന്റെ കുട്ടി, നിങ്ങളിവിടെ ഇല്ലാതിരുന്ന കാലത്ത് നിങ്ങളെപ്പറ്റി വിചാരിക്കാത്ത ഒരു നിമിഷം ഉണ്ടായിരുന്നില്ല എന്റെ ജീവിതത്തിൽ. എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ. സോറി അമ്മ. സാരമില്ല, ഇത്തരം വിചാരങ്ങള് മനസ്സിൽ നിന്ന് തന്നെ നീക്കി കളയണം. ഹലോ, ശീതളാണ്. ഞാൻ പറഞ്ഞ സമയം അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് നടപടി എടുത്തു? ശീതൾ, കുറച്ച് സമയം വേണം, എനിക്ക് സമയം വേണം. നീ അവിവേകത്തിനൊന്നും മുതിരരുത്. കുറച്ചുകൂടി സമയം എനിക്ക് തരൂ. ദേശായി കുടുംബത്തിലെ ഒരംഗത്തിന്റെ തലയ്ക്ക് നമ്മൾ വട്ടിളക്കണം. ഈ നിഷ നിനക്ക് വേണ്ടി ആ മിഷൻ ഏറ്റെടുക്കുകയാണ്. വിദിൻ ഡേയ്സ്.